മലയാളത്തിലെ മികച്ച ടെലിവിഷൻ അവതാരകരിൽ ഒരാളും ചലച്ചിത്ര നടിയുമാണ് രഞ്ജിനി ഹരിദാസ്. ഏഷ്യാനെറ്റിലെ സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയുടെ അവതാരകയാണ് പ്രേക്ഷകർക്ക് രഞ്ജിനിയെ ഏറെ പരിചയം. ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു രഞ്ജിനി. ബിഗ് ബോസിൽ വന്നതോടെ രഞ്ജിനിയോടുള്ള ഇഷ്ടം പുതുക്കുകയായിരുന്നു മലയാളി പ്രേക്ഷകർ. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം തന്റെ യാത്രകളുടെയും ഷോയുടെയും എല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. രഞ്ജിനി ഒരു പ്രണയത്തിലാണ് കാമുകനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തിയെങ്കിലും വിവാഹത്തെക്കുറിച്ച് ഇനിയും മിണ്ടിയിട്ടില്ല. ഇപ്പോൾ 40 വയസ്സിലേക്ക് എത്തിയതിന്റെ ചില പ്രശ്നങ്ങൾ തനിക്കുണ്ടെന്ന് അടുത്തിടെ നടി തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതേസമയം പരിപാടിക്ക് പോയ താൻ അവിടെയുള്ളവരുടെ കൂടെ കിടന്നിട്ടേ തിരിച്ചു പോവുകയുള്ളൂവെന്ന് പറഞ്ഞതിനെ പറ്റി വെളിപ്പെടുത്തുകയാണ് താരം. ഇപ്പോൾ നടി സ്വാസിക വിജയ് അവതാരകയായി എത്തിയ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയതായിരുന്നു രഞ്ജിനി ഹരിദാസ്. ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു സംഭവത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ് ഇക്കാര്യം നടി പറഞ്ഞത്. 40 വയസ്സ് കഴിഞ്ഞെങ്കിലും ഇപ്പോഴും സിംഗിളായി ജീവിക്കുകയാണ് രഞ്ജിനി. അടുത്തിടെ അനിയന്റെ വിവാഹം നല്ല രീതിയിൽ നടത്തിക്കൊടുത്തെങ്കിലും താൻ ഇപ്പോഴും വിവാഹം കഴിക്കാൻ ഒരുക്കമല്ലെന്നാണ് രഞ്ജിനി പറയുന്നത്. താൻ പ്രണയത്തിലാണെന്നും ബോയ്ഫ്രണ്ടിന്റെ കൂടെയുള്ള ജീവിതത്തെ പറ്റിയുമൊക്കെ നടി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിലാണ് വർക്കിന് പോയ സ്ഥലത്ത് നിന്നും ഒരനുഭവം ഉണ്ടായതിനെ പറ്റി രഞ്ജിനി പറഞ്ഞത്. രഞ്ജിനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: എനിക്ക് അത്ര പരിചയമില്ലാത്ത സ്ഥലത്ത് വർക്കിന് പോയതിന് ശേഷം എന്റെ കൂടെ ആരുമില്ലെങ്കിൽ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ നിന്നും സ്ഥലം കാലിയാക്കും. എന്നാൽ അതിന് പറ്റാത്തൊരു ദിവസം അയാൾ രാത്രി പേയ്മെന്റിന്റെ കാര്യം പറയാൻ വന്നു. ഇന്ന് നിന്നിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു. അതൊന്നും പറ്റില്ല, എനിക്കിന്ന് തന്നെ വീട്ടിൽ പോകണമെന്ന് ഞാനും പറഞ്ഞു. സത്യത്തിൽ മരമണ്ടിയായ എനിക്ക് കാര്യം മനസ്സിലായില്ല. ഇതോടെ അദ്ദേഹം തന്നെ സംസാരിച്ചു. അതല്ല, കോർഡിനേറ്റർ പറഞ്ഞു ഇന്ന് രാത്രി ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ കൂടെ കിടന്നതിനു ശേഷം പിറ്റേന്ന് രാവിലെ സന്തോഷത്തോടെ ഞാൻ എഴുന്നേറ്റ് പോവുമെന്ന് പോലും. കോർഡിനേറ്റർ അങ്ങനെ പറഞ്ഞു എങ്കിൽ പിന്നെ അതറിയണമല്ലോ എന്ന് കരുതി ലോബിയിലേക്ക് പോയി. എന്നിട്ട് കോർഡിനേറ്ററെ വിളിച്ചു. പിന്നാലെ അവിടെയുള്ള ഡ്രൈവർ അടക്കം എല്ലാവരെയും വിളിച്ചു. ചേട്ടാ, ചേട്ടൻ പറഞ്ഞോ ഇദ്ദേഹത്തിന്റെ കൂടെ രാത്രിയിൽ ഞാൻ കിടന്നുറങ്ങുമെന്ന്. അതിനുള്ള കാശ് ഞാൻ വാങ്ങിച്ചിരുന്നോ എന്നും ചോദിച്ചതായി രഞ്ജിനി ഷോയിൽ പറയുന്നു. താൻ ഇങ്ങനെയാണെന്നാണ് രഞ്ജിനി പരിപാടിയിലൂടെ പറയുന്നത്. അതേസമയം രഞ്ജിനി ഇനിയും വിവാഹം കഴിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നതെന്നാണ് ആരാധകരും പറയുന്നത്. രഞ്ജിനിയുടെ വെളിപ്പെടുത്തൽ വീഡിയോയുടെ പ്രൊമോ വന്നതു മുതൽ നടിയുടെ വ്യക്തി ജീവിതത്തെ ചുറ്റിപ്പറ്റിയുള്ള കമന്റുകളാണ് വരുന്നത്. ഇനിയെങ്കിലും പ്രണയം പ്രഖ്യാപിച്ച് ഔദ്യോഗികമായി കാമുകനൊപ്പം ജീവിച്ചൂടെ എന്നാണ് ഒരു ആരാധകൻ രഞ്ജിനിയോട് ചോദിക്കുന്നത്. വൈകാതെ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായി രഞ്ജിനി തന്നെ എത്തുമെന്നാണ് ആരാധകരുടെയും പ്രതീക്ഷ. You are watching me on metromatinee.com. On metromatinee.com. 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 Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.